ഗുഡ് മോർണിംഗ് ചിൽഡ്രൻസ് സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ടി പി ഓൾട്ടർനേറ്റീവ് ടു പ്രാക്ടിക്കൽ ദിസ് ഇസ് പേപ്പർ സിക്സ് ഓക്കെ ദറ്റ് ഇസ് സീറോ സിക്സ് ടു ഫൈവ് സീറോ സിക്സ് നിങ്ങൾക്ക് നമ്മൾ എഴുതുന്ന സീരീസിൻ്റെ ഇത് വന്നിട്ട് ആയിരിക്കും സോ ദിസ് ഇസ് ഫോർട്ടി മാർക്സ് പേപ്പർ വൺ അവർ ഓക്കെ ഫോർട്ടി മാർക്സ് ആണ് ഉണ്ട് വൺ അവർ ആണ് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സ്കിൽസ് എങ്ങനെയാണ് നിങ്ങൾ അനലൈസ് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്നു അങ്ങനത്തെ സ്കിൽസ് ഒക്കെ മെഷർ ചെയ്യുന്ന അനലൈസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ഓൾട്ടർനേറ്റീവ് ടു പ്രാക്ടിക്കൽ സോ കുറച്ചും കൂടെ പ്രിസൈസ് പോയിന്റ്സ് എഴുതിയാൽ വി വിൽ ഗെറ്റ് വി ക്യാൻ സ്കോ മാർക്സ് ഈസിലി ഓക്കെ സോ ദിസ് ഇസ് വോട്ട് അബൌട്ട് എ ടി പി സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ Uh, a student is determining mass of a load using a balancing method. That is pivot. The figure 1.1 shows the apparatus. Okay, the uh, pivot is The load X has been tapped to a meter rule so that its center, uh, its is center is exactly over 90 centimeter mark, and it is just um, not moved during the experiment. Okay, the load X.

ഓരോ ഓരോ പൊസിഷൻ അതായത് ഈ ഫോർട്ടി ഗ്രാം എവിടെ വെച്ചാലായിരിക്കും ബാലൻസ്ഡ് ആവാന്ന് അറിയാനായിട്ട് കുറെ പൊസിഷൻസിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് ഓക്കെ സോ ഫിഫ്റ്റി സെന്റിമീറ്റർ അതായത് ടോട്ടൽ ലെങ്ത് ഹൺഡ്രഡ് ആണ് നമ്മൾ പറഞ്ഞു സോ ഫിഫ്റ്റി സെന്റിമീറ്റർ ആണ് സെന്ററിൽ സോ ഈ ഫിഫ്റ്റി സെന്റിമീറ്ററിൽ നിന്ന് വേണം നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ പിഷർ ചെയ്യാൻ ഓക്കെ മൊമെന്റ് ഇസ് എക്കിൾ ടു ഫോഴ്സ് ഇൻ ടു പെർപ്പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പിവറ്റ് അല്ലേ സോ ഇതാണ് നമ്മുടെ പിവറ്റ് സോ ഈ ഡിസ്റ്റൻസ് വേണം നമ്മൾ ഓരോ പ്രാവശ്യവും മെഷർ ചെയ്യാനായിട്ട് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ യൂസ് ഫിഗർ വൺ പോയിന്റ് ടു ഡിറ്റർമിൻ ഡി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസ് ആൻഡ് ദ പിവറ്റ് അറ്റ് ദ ബാലൻസ് അപ്പോൾ നമുക്ക് ഓരോ ഡിസ്റ്റൻസും മെഷർ ചെയ്യണം ആദ്യ ഗ്രാം ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് സോ ഇതാണ് നമ്മുടെ പിവറ്റ് സോ ഏകദേശം ട്വന്റിയിലാണ് നിക്കുന്നത് ട്വന്റി റൂളറിൽ ട്വന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ട് ശരിക്കും ഡിസ്റ്റൻസ് എത്രയാണ് അങ്ങനെ ട്വന്റിന്ന് എഴുതാൻ പാടുള്ളൂ ഇല്ല ശരിക്കും മെഷർമെന്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്കറിയാം ഓരോ സ്കെയിലും ഫൈവ് ആണ് അല്ലെ ഫൈവ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ട്വന്റി ഫൈവ് തേർട്ടി അതായത് ഫിഫ്റ്റി മൈനസ് ട്വന്റി ചെയ്താൽ നമുക്കത് കറക്റ്റായി കിട്ടും സോ ഈ പൊസിഷനിൽ തേർട്ടി അതേപോലെ ഓരോ പൊസിഷനിലും നമ്മള് മെഷർ ചെയ്യണം സോ ഇവിടെ നമുക്ക് ഏകദേശം എത്രയാണെന്ന് നോക്കാം നമുക്ക് സ്കെയില് അപ്രോക്സിമേറ്റായി നിൽക്കുന്ന പൊസിഷൻസ് നോക്കാം സോ ദിസ് ഇസ് ട്വന്റി ഫൈവ് അല്ലെ ഇതിപ്പോൾ നമുക്കറിയാം ഓരോ സ്കെയിൽ ഇത് ട്വന്റി ഫൈവ് ആണ് ദിസ്ഇസ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ അങ്ങനെയാണ് പോകുന്നത് സോ ദിസ് ട്വന്റി ഫൈവ് ആൻഡ് ദിസ്ഇസ് ട്വന്റി സിക്സ് സോ ട്വൻ്റി സിക്സ് എൻ്റർ വേണം നമ്മൾ എടുക്കാൻ സോ ട്വന്റി സിക്സ് മൈനസ് ഫിഫ്റ്റി ട്വൻറ്റി സിക്സ് മൈനസ് ഫിഫ്റ്റീന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ പോയിന്റ് ടു അതായത് കറക്റ്റ് റേഷ്യോ അങ്ങനെ ഓരോന്നും നമ്മൾ മെഷർ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ എഴുതുക എന്നിട്ട് വൺ ബൈ ഡി ജിയാ അതായത് വൺ ബൈ തേർട്ടി വൺ ബൈ ട്വൻറ്റി ഫോർ പോയിന്റ് ടു വൺ ബൈ നയൻറ്റീൻ പോയിന്റ് എയ്റ്റ് അങ്ങനെ വേണം എഴുതാൻ അത് ഇവർ പറയുന്നുണ്ട് ഫോർ റീച്ച് വാല്യൂസ് ഓഫ് ഡി കാൽക്കുലേറ്റ് വൺ ബൈ ഡി ആൻഡ് റെക്കോർഡ് ദ വാല്യൂ സോ നമ്മൾ ഈ ഒരു ജസ്റ്റ് ഈ ഡിസ്റ്റൻസ് ഇവിടെ മെഷർ ചെയ്ത് എഴുതുന്നതിന് നമുക്ക് ത്രീ മാർക്സ് കിട്ടും പക്ഷെ അതെന്താ നമ്മൾ തെറ്റ് വരുത്താൻ അവിടെ സാധ്യത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്വൻറ്റി ട്വന്റി സിക്സ് പോയിന്റ് ടു അങ്ങനെ ചുമ്മാ എഴുതി വെക്കുക അങ്ങനെ എഴുതാൻ പാടില്ല ബിക്കോസ് ഇതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ പിവറ്റ് അല്ലേ ഫിഫ്റ്റി ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് മെഷർ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ വേണം ഡിസ്റ്റൻസ് എടുക്കാൻ സീറോ എന്നല്ലേ എപ്പോഴും ഡിസ്റ്റൻസ് എടുത്ത് തുടങ്ങണേ സോ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഓക്കെ ഇനി ഡിസ്ക്രൈബ് വൺ ഡിഫിക്കൾട്ടി ദ സ്റ്റുഡൻ മൈറ്റ് ഹാവ് വെൻ ക്യാരി ഔട്ട് ദിസ് എക്സ്പെരിമെന്റ് ആൻഡ് ഹൗ ഹീ മൈറ്റ് ഓവർകം ദിസ് ഡിഫിക്കൾട്ടി എന്തായിരിക്കും ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഒപ്റ്റൈനിങ് ദ ബാലൻസ് ഓഫ് ദ റൂൾസ് ടിപ്പ് ഓവർ വൺ ടു ദ അതർ അല്ലേ നമ്മൾ ഓരോ പ്രാവശ്യം മാസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ റൂളർ ടിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ടിപ്പ് ടിപ്പായാലും നമ്മളത് കുറച്ചും കൂടെ ആവറേജ് എടുത്തിട്ട് കൂടുതൽ നമുക്കറിയാം എല്ലാ എക്സ്പെരിമെൻസും നമുക്ക് അറിയാം അക്യുറസി കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു ടേക്ക് ദി ആവറേജ് നെക്സ്റ്റ് അവർ പറയുന്നുണ്ട് ഗ്രാഫ് ഓഫ് മാസ് മാസ് എവിടെ വേണം നമ്മൾ ചെയ്യാനായിട്ട് മാസ് വൈ ആക്സസിലും ആൻഡ് ഇതിൽ സോറി വൺ ബൈ ഡി എക്സ് ആക്സസിലും ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാനിത് ഇവിടെ എഴുതാൻ വിട്ടുപോയി അതാണെങ്കിൽ മാർക്ക് പോവും എന്താ ഇതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് എഴുതണം സോറി ഇവിടെ വി ഹാവ് ടു റൈറ്റ് അപ്പം ഞാൻ ഇപ്പം തന്നെ എഴുതിയേക്കാം ഇപ്പോൾ ടീച്ചർ എഴുതിയില്ല അപ്പം നിങ്ങൾ എഴുതാത്ത ഒരു അവസ്ഥ വരണ്ട ഓക്കെ ിയർ യു ഹാവ് ടു റൈറ്റ് ഞാനിതിപ്പോ കമ്പ്യൂട്ടർ പനിൽ എഴുതുന്നൊണ്ടാണ് മാസ് അത് ഗ്രാമിൽ ആണെങ്കിൽ ഗ്രാമിന് എഴുതുക ഓക്കെ അത് ഇതേപോലെ ഇവിടെ ഇത് വൺ ബൈ ഡി ഓക്കെ സോറി വൺ ബൈ ഡിസ് സെന്റിമീറ്റർ അപ്പൊ സ്കെയിൽ ഇത് സ്കെയിൽ എഴുതുന്നതിന് നമുക്ക് വൺ മാർക്ക് കിട്ടും ഓക്കെ സ്കെയിൽ എഴുതുന്നതിന് വൺ മാർക്ക് കിട്ടും ആൻഡ് ദെൻ നമുക്ക് ഇനി അടുത്ത കാര്യം പ്ലോട്ട് ചെയ്യാം പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ എനിക്കത് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് തന്നെ എന്തിൽ നിന്ന് തുടങ്ങാം ടീമിനെ തുടങ്ങാം അത് വൺ നമുക്കറിയാം ഈക്വൽ സ്കെയിൽ ഡിവിഷൻ വൺ ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി ആൻഡ് നമുക്കറിയാം ഇവിടെ ഡിവിഷൻസ് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ പോയിൻ്റ് സീറോ ത്രീ സീറോ പോയിൻറ്റ് സീറോ ഫോർ സീറോ പോയിൻ്റ് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് സീറോ പോയിന്റ് സീറോ വൺ സീറോ പോയിൻറ്റ് സീറോ ടു അങ്ങനെ ഒരു സ്കെയിൽ ഡിവിഷൻ എടുക്കാം എന്നിട്ട് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യുക പ്ലോട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് പുറത്ത് പോകുകയാണെങ്കിൽ അത് നമ്മൾ നോക്കണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഗ്രാഫ് വരച്ച യു വിൽ ഗെറ്റ് ഫോർ മാർക്സ് ഓക്കെ ഡിറ്റർമിൻ ദ ഗ്രേഡിയൻ ജി ഓഫ് ദ ഗ്രാഫ് ഷോയിങ് ക്ലിയർലി ഓൺ ദ ഗ്രാഫ് ഹൗ യു ഒപ്റ്റൈൻഡ് നമുക്കറിയാം ഗ്രേഡിയന്റ് നമ്മൾ എങ്ങനെ എടുക്കുക ഒരു ട്രാങ്കിൾ വരച്ചിട്ട് സ്ലോപ്പ് എടുക്കും അതായത് വെർട്ടിക്കൽ ആക്സസ് ഡിവൈഡഡ് ബൈ ഹോറസോണ്ടൽ ആക്സസ് അല്ലേ ഇപ്പം ഞാനിത് അവിടെ ഇങ്ങനെ ഒരു ട്രാങ്കിൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ആ ട്രയങ്കിള് വെർട്ടിക്കൽ ആക്സസ് ഡിവൈഡഡ് ബൈ ഹോറസോണ്ടൽ ആക്സസ് ചെയ്തുകഴിഞ്ഞാൽ വിഴുകി ദ ഗ്രേഡിയൻ ദാറ്റ് ഈസ് ഫോർട്ടി ഡിവൈവഡ് ബൈ സീറോ പോയിന്റ് സീറോ ത്രീ ഫോർ ദറ്റ് ഇസ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് പോയിന്റ് ഫോർ സെവൻ ഇതാണ് നമ്മുടെ ആൻസർ ഇനി ഡിറ്റർമിൻ ദ മാസ് മ്യൂ ഇൻ ദ ഗ്രാംസ് ഓഫ് ദ ലോഡ് എക്സ് യൂസിങ് ദ ഇക്വേഷൻ മ്യൂ ഇസ് ഇക്വൾ ടു ജി ബൈ ഫോർട്ടി അപ്പം നമ്മൾ ഈ ആൻസർ നമ്മുടെ തെറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ആൻസറും തെറ്റും ഓക്കെ അപ്പോൾ ഗ്രാഫ് ശരിയായിരിക്കണം അപ്പോൾ അത് കണ്ടോ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ബേസ് ചെയ്തിട്ടാണ് ഓരോ ക്വസ്റ്റൻസും പോകുന്നത് സോ ഗ്രാഫ് ശരിയായിരിക്കണം അതിനെ ബേസ് ചെയ്ത് വേണം അടുത്തുള്ള ക്വസ്റ്റനും ശരിയാവാം ദാറ്റ് ഈസ് മ്യൂ ഇസ് ഈക്വൾ ടു ട്വൻറ്റി നയൻ പോയിൻറ്റ് ഫോർ ഓക്കെ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് മാർക്കിംഗ് സ്കീമിൽ തന്ന ആൻസർ ട്വന്റി സെവൻ തേർട്ടി ത്രീ ഇതിൻ്റെ ഏതെങ്കിലും ഉള്ളിൽ മാസ് വന്നിങ്ങാൽ അതായത് ശരിക്കും ലോഡ് എക്സിൻ്റെ വാല്യൂ എത്രയാന്നുള്ളതാണ് നമുക്ക് ഓൾട്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യണം ഫോർട്ടി ഗ്രാം ആണ് മാസ് അല്ലേ ഫോർട്ടി ഗ്രാം ആണ് മാസ് ഇത് നയൻറ്റിഗ്രി ഫിക്സഡ് ആണ് അതായത് ഇറ്റ് ഇസ് ഫാർ അവേ ഫ്രോം ദ പിറ്റ് സോ എന്തായാലും ഈ ഫോർട്ടി ഗ്രാമിനെ കാട്ടിലും കുറവായിരിക്കും അല്ലേ അതായത് കുറച്ചും കൂടെ ഗ്രേറ്റർ ടേണിംഗ് എഫക്ട് വരാനായിട്ട് ഇത് കുറച്ച് ഫോഴ്സ് ഉള്ളതായിരിക്കും ലെസ് ഓഫ് ഫോഴ്സ് ആയിരിക്കും സോ അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇത് നിയർ ടു ദി പിവറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ലെസ് ഓഫ് ഫോഴ്സ് ഉള്ളതാണെന്ന് ജസ്റ്റ് നമ്മൾ ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അപ്പോൾ നമുക്ക് അടുത്ത ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം താങ്ക്